കനത്ത വേനൽമഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കാഞ്ചിയാർ പേഴുങ്കണ്ണം തുരുത്തിപ്പള്ളിയിൽ റോബിച്ചിൻ മാത്യുവിൻ്റെ വീടിൻ്റെ മുൻവശത്തെ 15 മീറ്ററിലേറെ നീളമുള്ള സംരക്ഷണ ഭിത്തിയാണ് നിലം പൊത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. 3 മാസം മുമ്പ് 2.5 ലക്ഷത്തിലേറെ രൂപ മുതൽ മുടക്കിയാണ് ഭിത്തി നിർമ്മിച്ചത്. കനത്ത മഴയ്ക്ക് ശേഷം വലിയ ശബ്ദത്തോടെ പേഴുങ്കണ്ണം റോഡരികിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇഷ്ടികയും കോൺക്രീറ്റ് പാളികളും തട്ടി സമീപത്തെ വൈദ്യുത പോസ്റ്റ് ചെരിഞ്ഞിട്ടുണ്ട്. വേനൽമഴ ശക്തി ആർജിച്ചതിൻ്റെ ഫലമായി നിരവധി നാശനഷ്ടങ്ങളാണ് ഹൈറേഞ്ചിൽ ഉണ്ടാകുന്നത്. ഇന്ന് പെയ്ത കനത്ത മഴയിലാണ് വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. കാഞ്ചിയാർ പേഴുങ്കണ്ണം തുരുത്തിപ്പള്ളിൽ റോബിച്ചൻ മാത്യുവിൻ്റെ വീടിൻ്റെ മുൻവശത്തെ 15 മീറ്ററിലേറെ നീളമുള്ള സംരക്ഷണ ഭിത്തിയാണ് നിലം പൊത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. 12 കഴിഞ്ഞാൽ തോന്നുന്നു നല്ല ശക്തമായ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാം അടുക്കളയിലായിരുന്നു, ജോറിണാനായിട്ട് ഇരുന്നതായിരുന്നു. അന്നൊരു ശബ്ദം കേട്ട് നോക്കിയപ്പം മൊത്തം ഇടിഞ്ഞ് കവട്ട് വീഴുമായിരുന്നു. 3 മാസം മുമ്പ് 2.5 ലക്ഷത്തിലേറെ രൂപ മുതൽ മുടക്കിയാണ് ഭിത്തി നിർമ്മിച്ചത്. കനത്ത മഴയ്ക്ക് ശേഷം വലിയ ശബ്ദത്തോടെ പേഴുങ്കണ്ടം റോഡരികിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇഷ്ടികയും കോൺക്രീറ്റ് പാളികളും തട്ടി സമീപത്തെ വൈദ്യുതി പോസ്റ്റും ചെരിഞ്ഞിട്ടുണ്ട്. വീട്ടുടമ വില്ലേജ് അധികൃതരെ അടക്കം വിവരമറിയിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.